ലോകായുക്ത ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാണ് ഈ വിഷയത്തെ എതിർക്കുന്നത്. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയുമെല്ലാം ഈ ഓർഡിനൻസ് കൊണ്ടുവരുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പ്രതിപക്ഷം ഇന്ന് സംസ്ഥാനത്തെ ഗവർണറെ കാണുകയും ചെയ്യും. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പിടരുത് എന്ന് ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് നേതാക്കൾ ഇന്ന് ഗവർണറെ കാണുന്നത്. ലോകായുക്തയുടെ അന്തസ്സത്ത് തന്നെ ഇല്ലാതാക്കുന്നതാണ് ഓർഡിനൻസ് എന്ന് ഗവർണറെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതേസമയം ഓർഡിനൻസിൽ ഗവർണർ ഉടൻ ഒപ്പുവെക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സംഘമാണ് ഇന്ന് ഗവർണറെ കാണുക. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ഘടകകക്ഷി നേതാക്കളും സംഘത്തിൽ ഉണ്ടാകും. ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ് സർക്കാരിൻ്റെത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. അപ്പീൽ അധികാരം സർക്കാരിലേക്ക് വരുന്നതിനെ അപ്രായോഗികതയും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനുമെതിരെ ലോകായുക്തയിൽ പരാതികൾ നിലനിൽക്കുന്ന കാര്യവും പ്രതിപക്ഷ സംഘം ഗവർണറെ ധരിപ്പിക്കും. സർക്കാർ കൈമാറിയ ഓർഡിനൻസ് ഗവർണർ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ നിയമോപദേശം തേടിയ ശേഷമാകും ഈ വിഷയത്തിൽ ഗവർണർ തീരുമാനം എടുക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരം. സർക്കാരിനോട് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ ഗവർണർ തിരക്കിട്ട് തീരുമാനം എടുക്കില്ല എന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ സർക്കാരിന് നിയമ ഭേദഗതി ബില്ലായി സഭയിൽ അവതരിപ്പിക്കേണ്ടി വരും. ഗവർണർ ഒപ്പിടാതെ മടക്കിയാൽ സർക്കാരിന് വീണ്ടും ഗവർണറെ സമീപിക്കുകയും ഓർഡിനൻസിൽ അംഗീകാരം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. വിഷയത്തിൽ നിയമസഭാ സമ്മേളനം വരെ ഗവർണർ തീരുമാനം വൈകിപ്പിക്കുമോ എന്നതാണ് ഇനി നിർണായകമായിട്ടുള്ള കാര്യം. ഗവർണർ ഇത്തവണയും സർക്കാരിനൊപ്പം നിന്നാൽ പ്രതിപക്ഷം ഗവർണർക്കെതിരെ ആരോപിച്ചതെല്ലാം തന്നെ ശരിയാണ് എന്ന് തെളിയുകയും ചെയ്യും. ഗവർണറുടെ തീരുമാനമാണ് ഈ വിഷയത്തിൽ നിർണായകമാവുക. ലോകായുക്ത ഓർഡിനൻസ് ഇറക്കാനുള്ള തീരുമാനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വിയോജിപ്പ് അറിയിച്ചിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടാണ് ഓർഡിനൻസ് ഇറക്കിയത് എന്നായിരുന്നു കാനം പറഞ്ഞത്. ബില്ലായി ഭേദഗതി കൊണ്ടുവരണമെന്നാണ് CPIയുടെ നിലപാട്. ഭേദഗതിയെ എതിർക്കുന്നുമില്ല അവർ. നിയമസഭ ചേരാൻ ഒരു മാസം മാത്രമുള്ളപ്പോൾ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നും കാനം എതിർപ്പ് പരസ്യമാക്കിക്കൊണ്ട് വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.